നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ തെരുവുകൾ ഇപ്പോൾ ശൂന്യമാണ് കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന കളിക്കളങ്ങളും ജനങ്ങൾ തിക്കി തിരക്കിയിരുന്ന പാതയോര കച്ചവടങ്ങളുമെല്ലാം വെറും ഓർമ്മകൾ മാത്രമായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിലും നല്ലതൊന്നും ഒരു യുദ്ധവും ഒരിക്കലും ബാക്കിവെക്കാറില്ലല്ലോ ഗാസയിലെ സ്ഥിതിയും മറച്ചതൊന്നുമല്ല തെരുവുകളിൽ അങ്ങിങ്ങായി ഇപ്പോൾ കാണുന്നത് ഐഡിയ സൈനികരെ മാത്രമാണ് എന്നാൽ ഈ തെരുവുകൾ കടിയിൽ ണ്ടാക്കി അതിൽ പെരിച്ചാഴികളെ പോലെ മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ സ്വന്തം രാജ്യത്തെ ജനതയുടെ കഷ്ടപ്പാടോ തൊണ്ണൂറായിരത്തിലധികം ആളുകൾ പലസ്തീനികൾ തന്നെ ഗാസ വിട്ട് ഓടിപ്പോകേണ്ടി വന്നോ ഒന്നും തന്നെ ജനങ്ങളുടെ ദുരിതം ഒന്നും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ലിസ്റ്റിലില്ല ഇന്നും ഇസ്രായേൽ സൈന്യം റാഫേൽ ഹമാസുമായി യുദ്ധം ചെയ്തു ഡസൻ കണക്കിന് പലസ്തീനികളെ വധിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച ഗാസ മുനമ്പിലുടനീളം വ്യോമഗ്രൌണ്ട് ബോംബാക്രമണങ്ങളിൽ അറുപത് പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് തെക്കൻ നഗരമായ റാഫേലെ പ്രദേശങ്ങളിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികളുമായി അടുത്ത പോരാട്ടത്തിൽ ഉണ്ടാവുകയും ആരോഗ്യ ഉദ്യോഗസ്ഥർ ഹമാസ് മാധ്യമങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രയേലി ടാങ്കുകൾ തെക്കു കിഴക്കായി മുന്നേറി നഗരത്തിന്റെ പടിഞ്ഞാറൻ ജില്ലയായ ഇബ്നയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് മൂന്ന് കിഴക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തനം തുടരുന്നത് അധിനിവേശ ഇസ്രയേൽ സൈന്യം കൂടുതൽ പടിഞ്ഞാറോട്ട് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇബ്നയുടെ അരികിലാണ് എത്തിച്ചേരുക ഇബ്നയിൽ ഇതുവരെ ഇസ്രായേൽ സൈന്യം യുദ്ധം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സൈന്യം ഇതുവരെ ആക്രമിക്കാത്ത ഒരു പ്രദേശമാണ് ഇബ്ന ഇവിടെയും ഹമാസ് തീവ്രവാദികൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇസ്രയേൽ പറയുന്നത് ഈ മാസം ഖാസയുടെ വടക്ക് തെക്കൻ അറ്റങ്ങളിൽ ഒരേ സമയം ഇസ്രായേൽ ആക്രമണം നടത്തിയത് ലക്ഷക്കണക്കിന് പലസ്തീനികളുടെ പലായനത്തിന് കാരണമായിരുന്നു ഇനി സൈന്യം ഇബ്നയിലേക്ക് എത്തുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ മറവിൽ പലസ്തീൻ ഭീകരർ ഖാസ മുനമ്പിൽ ഉടനീളം സ്ഥാപിച്ച ഭൂഗർഭ ഭീകര കോട്ടയിലേക്ക് സൈന്യത്തെ അയക്കുന്നതിൽ ഇസ്രയേൽ ആദ്യം തികഞ്ഞ ജാഗ്രത പുലർത്തിയിരുന്നു മാപ്പിംഗ് റോബോട്ടുകളും സ്നിഫർ ഡോക്സും പോലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ടൂളുകൾ ഉപയോഗിച്ചാണ് ആദ്യകാലത്ത് ഐ ഡി എഫ് ടണലുകളിൽ പ്രവേശിച്ചിരുന്നത് ഇപ്പോൾ പക്ഷേ ഹമാസ് തീവ്രവാദികൾ ഉണ്ടായിരിക്കാം എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് എന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യം നേരിട്ട് ഹമാസിനെ അവരുടെ ഗുഹയിൽ ഇറങ്ങി വേട്ടയാടുകയാണ് ചെയ്യുന്നത് വടക്കൻ തെക്കൻ ഗാസാമനമ്പിൽ ഇസ്രയേൽ പ്രവർത്തനം വർദ്ധിപ്പിച്ചതിനാൽ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ച പ്രധാന വിവരങ്ങൾ അനുസരിച്ച് തീവ്രവാദ സംഘടനകളിൽപ്പെട്ട കമാൻഡർമാർ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന മുതിർന്ന ഹമാസ് അംഗങ്ങളെ എല്ലാം ഉന്മൂലനം ചെയ്യേണ്ടത് ഉണ്ട് എങ്കിലും അത് ഉദ്ദേശിക്കുന്നത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം ഐ ഡി എഫിനെതിരെ ഒളിപ്പോരു നടത്തുന്ന ഒരു ഡസണിലധികം തീവ്രവാദ സംഘടനകൾ ഇപ്പോഴും ഗാസയിലുണ്ട് എന്നുള്ളതാണ് എടുത്തു സത്യം പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളിൽപ്പെടുന്ന കമാൻഡർമാരെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ ഹമാസിന്റെ കഴിവിനെ ദുർബലപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞേക്കും എന്നാണ് വിശ്വാസം ഇസ്രായേൽ തുരങ്കവിദഗ്ദ്ധർ ഭൂമിക്കടിയിലുള്ള ഒരു ഓപ്പറേഷനിൽ ഒരു ഹമാസ് കമാൻഡറേയും വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന മെയ് മെയ്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീൻ ഭീകര സംഘടനയായ ബെയ്റ്റ് ഹനൂൻ ബറ്റാലിയന്റെ കമാൻഡറായ ഹുസൈൻ ഫിയാദിനെ ഷിൻബെറ്റ് ഏജൻസി നൽകിയ രഹസ്യാന്വേഷണത്തിലൂടെയാണ് വടക്കൻ ഗാസ മുനമ്പിലെ അയർ ജില്ലയായ ജബല്യ തുരങ്കത്തിൽ ഹമാസിന്റെ കമാൻഡർ ആണ് ഹുസൈൻ ഫിയാദ് ഇസ്രയേലിനു നേരെ വിപുലമായ മോർട്ടാർ ഫയറിനൊപ്പം ടാങ്ക് വേദ മിസൈലുകളും വിക്ഷേപിച്ചത് ഫിയാദ് ആണ് ഐ ഡി എഫിന്റെ കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് കോപ്സിലെ എലൈറ്റ് ഭൂഗർഭ യൂണിറ്റായ എഹ്ലോ ഓപ്പറേഷൻ നടത്തിയത് മെയ് പതിനാറാം തീയതി മുപ്പത് അടി താഴ്ചയുള്ള തുരങ്കത്തിൽ നിന്ന് നാല് ഹമാസ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അവരെ പുറത്തെടുത്തു ബേറ്റ് ഹനൂനിലെയും ജബലിയിലെയും പ്രവർത്തനങ്ങൾക്ക് എഹ്ലോം ആണ് നേതൃത്വം നൽകുന്നത് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിനും ഭീകരെ ഭീകരമായി താഴെയുമുള്ള ഐ ഡി എഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഫിയാദിനെ വധിക്കാൻ കഴിഞ്ഞത് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിനും ഭീകരെ ഇല്ലാതാക്കുന്നതിനും നിലത്തിനു മുകളിലും താഴെയുമുള്ള ഐ ഡി എഫ് പ്രവർത്തന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഫിയാദിന്റെ ഉന്മൂലനം ഇത്തരമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഐ ഡി എഫ് നടത്തുന്നത് കാരണം റോഡുകളുടെ രണ്ട് സൈഡുകളും വിജനമാണ് റോഡ് വിജനമാണ് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ കാണാനില്ല ഹമാസ് തീവ്രവാദികളോ മറ്റൊന്നും തന്നെ ഐ ഡി എഫിന് കാണാൻ കഴിയുന്നില്ല പക്ഷേ റോഡിന്റെ പല വശത്തുമുള്ള മാൻഹോളുകളിലൂടെ തുരങ്കങ്ങളിലൂടെ ആണ് ഹമാസുകൾ സൈനികർക്ക് നേരെ വെടിയുതിർക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡിനടിയിൽ ഒളിച്ചിരിക്കുന്ന തെരുവുകൾക്കടിയിൽ ഒളിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്കടിയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസുകളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഐ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും പ്രയാസമേറിയതുമായ ടാസ്ക് കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത ഇൻസൈഡ്